ഇപ്പോ അടുത്ത ദിവസം ഉയർന്നു വന്നൊരു പ്രശ്നമാണ് ഈ വഖഫ് ബോർഡിലെ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട്. വഖഫ് ബോർഡിലെ പി എസ് സി നിയമനം എന്നത് വഖഫ് ബോർഡാണ് തീരുമാനിക്കുന്നത്. വഖഫ് ബോർഡ് തീരുമാനിച്ച് സർക്കാർ നൽകുകയാണ്. സർക്കാർ എന്തിനാണ് എതിര് നിൽക്കുന്നത്? സർക്കാർ അനുകൂലിച്ചു. അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞു. വിവിധ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ചർച്ച ചെയ്ത് നില വന്നു, ബില്ല് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് നില വന്നു. ബില്ലിൽ ലീഗിൻ്റെ എം എൽ എമാരും പങ്കെടുത്തു. ലീഗ് നേതാക്കന്മാർ പറഞ്ഞ അഭിപ്രായം എന്താ? ഇത് ഇങ്ങനെ പാസ്സായി പി എസ് സി നിയമനം വരുമ്പോൾ ഇപ്പം അവിടെ ജോലി എടുക്കുന്നവരുണ്ട്, അവർക്ക് സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ ഉള്ളവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് പി എസ് സി നിയമനമാകാമെന്നല്ലേ? എല്ലാ ജനാധിപത്യ പ്രക്രിയയും പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് ഇതൊരു വികാരപരമായ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നത്. ഇതില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങളാദ്യം നിങ്ങളാര് എന്ന് തീരുമാനിക്കണം. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല ഒരു മതസംഘടനയാണോ, അതാദ്യം തീരുമാനിക്കണം നിങ്ങൾ. നല്ലതാണത് പലതിനും. ഞങ്ങളുടെ കാര്യം, സർക്കാരിൻ്റെ കാര്യം അത് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഈ മതസംഘടനകളുടെ ആളുകൾ പലരും ഞങ്ങളെ വന്ന് കണ്ടിരുന്നു. ഞങ്ങൾക്കെതിരെ യാതൊരു വാശിയുമില്ല. 100-ലധികം സ്ഥാനങ്ങളാണ് ആ പി എസ് സി വഖഫ് ബോർഡിൽ ആകെയുള്ളത്. അത് ഏത് രീതിയിൽ റിക്രൂട്ട് ചെയ്യണം എന്നുള്ളതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവാശിയുമില്ല, ഒരു നിർബന്ധവും ഇല്ല. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. മതസംഘടനകൾ വന്നപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അവർക്കത് ബോധ്യമുണ്ട്. ഇവർക്ക് ബോധ്യമല്ല, ആർക്ക്? ലീഗിന്. ലീഗാര്? ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പൊ ഞങ്ങള് ഒരു രാഷ്ട്രീയ പാർട്ടി, ലീഗ് അടക്കമുള്ള യു ഡി എഫ് ഒരു രാഷ്ട്രീയ മുന്നണി, ഞങ്ങളടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ മുന്നണി. നമ്മുടെ നാട്ടിലെ മുസ്ലിമിൻ്റെ ശാക്തീകരണം എടുത്ത് പരിശോധിച്ചാൽ എവിടെയാ മുസ്ലിം എന്ന് ലീഗിന് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ മുസ്ലിമിൻ്റെ ആകെ അട്ടിപ്പുറ അവകാശം പോറിക്കൊണ്ട് നടക്കുക. ഞങ്ങളെ കൂടെ അണിനിരന്ന മുസ്ലിമില്ലേ? അവരെ കുറച്ച് കാണാൻ പറ്റുമോ? ഇപ്പോൾ പലപ്പോഴും വർഗീയതയുടെ ഭാഗമായി മലപ്പുറത്തെ അടുത്താണല്ലോ സംഘപരിവാറൊക്കെ ആക്രമിക്കാറുള്ളത്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നിലനോക്കിൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാഫ് താഴോട്ടാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാഫ് വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു. യു ഡി എഫിന്റെ ഗ്രാഫുമായി താരതമ്യപ്പെടുത്തിയാൽ നേരിയ വ്യത്യാസം മാത്രം നിൽക്കുന്നു. അതാണ് മാറ്റം. ആ മാറ്റം നാട്ടിൽ സംഭവിക്കുകയാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആകെ അട്ടിപ്പുറ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. മറ്റവരുമായി ഞങ്ങൾ ചർച്ച ചെയ്യും, ചർച്ച ചെയ്ത് അതിൽ പരിഹാരവും കാണും. അവർക്ക് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ല. കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ പ്രബലമായ സംഘടന ജിഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത വിഭാഗം, അതേപോലെ തന്നെ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം നേതൃത്വം കൊടുക്കുന്ന വിഭാഗം, ഇവരെല്ലാമായി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മറ്റു കൂട്ടരും വന്നിട്ടുണ്ട്. അവരോടെല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം ബോധ്യമുണ്ട്. ഇവർക്ക് ബോധ്യമല്ല പോലും. നിങ്ങളെ ബോധ്യം ആര് പരിഗണിക്കുന്നു? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്താണോ ചെയ്യാനുള്ളത് ചെയ്യ്, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. അതേസമയം നിങ്ങൾ ഇങ്ങനെ ഒരു വിദണ്ഡവാദവുമായി വരുന്നു എന്നുള്ളത് കൊണ്ട്
ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് മാറുന്നുമില്ല. അത് മനസ്സിലായിക്കോ? അതവരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിപ്പോൾ ഇതിന് വാശിയൊന്നുമില്ല, നമുക്ക് കാര്യങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യാം. അതേവരെ ഇതിപ്പോൾ നടപ്പാക്കുന്നില്ല. ഇത് പി എസ് സി റിക്രൂട്ട്മെൻ്റ് എന്നത് ഇപ്പോൾ നടപ്പാക്കുന്നില്ല, എല്ലാവരും കൂടി ചർച്ച ചെയ്ത് എന്ത് വേണമെന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്.